അപ്പോൾ സിനിമ എന്നൊരു ഫീൽഡിൽ അതിൽ ചേട്ടന് സജീവമാണ്. ഇപ്പോൾ ഇന്നസെന്റിനെ പോലെ പല അഭിനേതാക്കളും ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാകാൻ താല്പര്യമുണ്ടോ? മത്സരിക്കാനുള്ള ഒരു താല്പര്യം നല്ല കഴിയുന്നതും രാഷ്ട്രീയ മേഖലയിലേക്ക് വരരുതെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. രാഷ്ട്രീയ മോശമാണെന്നല്ല, ജനറലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സേവന മനോഭാവം എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരാളെ സേവിക്കുക എന്നുള്ളത് സേവന മനോഭാവം എന്നുള്ളതിനൊരു പരിധിയില്ല, അധികാരത്തിന് പരിധിയില്ല. ഇപ്പോൾ എം എൽ എ ആവാം, എം പി ആവാം, മന്ത്രി ആവാം, ഇത് ഇറ്റ്സ് റിലേറ്റഡ് ടു അധികാരം എന്നൊരു പവർ എന്നതിലേക്കാണ് പൊതുവിൽ വരുന്നത്. അതേസമയം മറ്റുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവന മനോഭാവമാണ്, അതിൻ്റെ വേറൊരു ഫേസ്. സേവന മനോഭാവം ഉള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും എം എൽ എ, എം പിയോ, മന്ത്രിയോ, മുഖ്യമന്ത്രിയോ ആവേണ്ട ഒരാവശ്യമില്ല. നമുക്ക് മറ്റുള്ളവരെ സേവിക്കലാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സേവന മനോഭാവം വരെ അല്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനായിട്ട് എനിക്കൊരിക്കലും ഒരു എം എൽ എ, എം പി ആവേണ്ട ആവശ്യമില്ല. സിനിമയിലൂടെ സേവിക്കുന്നതല്ല, അതിന് കിട്ടുന്ന പൈസയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ തോതിലൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഞാനിപ്പോൾ ഇവിടെ അട്ടപ്പാടിയിൽ കുറേ ഇങ്ങനെ അപ്പോൾ അട്ടപ്പാടിയിൽ അങ്ങനെ ഗർഭിണികളായ കുറേ സ്ത്രീകൾ മരിക്കുകയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു പരിപാടി, ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ അതിന് കിട്ടിയതിൻ്റെ ഒരു പൈസ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടൊന്നല്ല ചെയ്ത്, രണ്ടു ദിവസം ചെയ്തപ്പോൾ ആദ്യത്തെ ദിവസത്തിന് ശേഷം അത് വല്ലാതെ ന്യൂസ് ഫ്ലാഷ് ആവുകയും അങ്ങനെയാണ്. ആർക്കും അധികം വീഡിയോസ് ഒന്നും അതിൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നതല്ല, എനിക്ക് ഭയങ്കര സേവന അനുഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കതിനെ, നിങ്ങൾ പറഞ്ഞോളം, ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാവുന്നത്. ഞാൻ രാഷ്ട്രീയത്തിനെ ഉപയോഗിച്ചത് ഇങ്ങനെയാണ്, രാഷ്ട്രീയം എന്നല്ല, ഏത് കാര്യത്തിന് നമുക്ക് പവർ ഉള്ള ആളുകൾ, രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെ പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി, ചന്ദനത്തടി തുമക്കുന്ന കഴുതക്ക് അതിന്റെ കനമ അറിയൂ, ആ ചന്ദനത്തടിയുടെ സുഗന്ധം അറിയില്ല, ഇങ്ങനെയാണ് ആ ഡയലോഗ് തുടക്കട്ടിരുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു കഴുത അതിൻ്റെ മുതുകത്ത് കുറേ ചന്ദനത്തടി വെച്ച് പോവാണെങ്കിൽ ആ കഴുതയോട് ചോദിച്ചാൽ കഴുത പറയാം കുറേ ഭാരം കൊണ്ട് നടക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ചന്ദനം ചുമക്കുമ്പോൾ പോലും ഒരു സുഗന്ധമുണ്ട്. ഞാൻ മൊത്തം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് പല ആളുകളും, രാഷ്ട്രീയം മാത്രമല്ല, ഒരു ഡോക്ടറാണെങ്കിലും നിങ്ങൾക്ക് സാമൂഹ്യ മനോഭാവം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ പണമുള്ളവരുടെ നിന്ന് വാങ്ങിക്കാം. തീരെ പൈസ ഇല്ലാതെ വരുന്നവരുടെ നിന്നും കീശയിൽ നിന്ന് കൈയിട്ടിട്ട് പൈസ വാങ്ങേണ്ട ആവശ്യമില്ല.